ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വിഭവം ഉപ്പുമാവും കടലക്കറിയുമാണ്. നമുക്ക് ആദ്യം കടലക്കറി ഉണ്ടാക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. കടല കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് വഴറ്റാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയിട്ട് എളുപ്പം ഉള്ളി വളരെ വഴറ്റാൻ വേണ്ടി ശകലം ഉപ്പിടുക. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് വഴലുന്ന സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വഴലും നമുക്ക് ശകലം കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും എല്ലാം വഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ചേരുവകൾ ചേർക്കാം. ഒരു ടീസ്പൂൺ മുളകുപൊടി, ശകലം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി ഇട്ട് ഇളക്കി എടുക്കാം. എല്ലാ പൊടികളും കൂടി ഇട്ട് നമുക്കെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി റെഡിയാക്കിയ മിക്സ് നമുക്ക് കടലയിലോട്ട് ആഡ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഒത്തിരി ചാറ് വേണ്ടിയവർക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം. പാകത്തിന് ഉപ്പിട്ട് ഇളക്കി അടച്ച് വേവിച്ചിട്ട് നമുക്ക് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, സവാള, നമ്മളൊരു സവാള എടുത്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിടാം. എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴുന്നതിനകത്തോട്ട് നമ്മൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ അതിലേക്ക് ആഡ് ചെയ്യുക. നമ്മൾ ഒരു ബൗൾ റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കട്ടി പിടിക്കാതെ ഇളക്കിയെടുക്കുക. ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് തീ കുറച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കടല ഉപ്പുമാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.